ഗാന്ധി നഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സിനിമയുടെ ആലോചനയുമായി കോഴിക്കോട് മഹാറാണിയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു സത്യനന്ദിക്കാടും ശ്രീനിവാസനും. പുതിയ ചില നടന്മാരെ ആ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്ന് സത്യനന്ദിക്കാടിന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം അത് ശ്രീനിവാസനോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരാളുണ്ട്, മാമു തൊണ്ടിക്കോട്, മികച്ച നാടക നടനാണ്, ശ്രീനിവാസൻ പറഞ്ഞു. എന്നാൽ അയാളെ കാണാമെന്നായി സത്യനന്ദിക്കാട്. പിറ്റേന്നു രാവിലെ മെലിഞ്ഞ് കൊള്ളിക്കഷണം പോലെയുള്ള ഒരു മനുഷ്യൻ സത്യനന്ദിക്കാടിനെ തേടി മഹാറാണിയിലേക്ക് വന്നു. ആ അനുഭവം പിന്നീട് സത്യനന്ദിക്കാട് ഇങ്ങനെയാണ് എഴുതിയത്. പല്ലുകൾ യാതൊരു അപകർഷതയുമില്ലാതെ പുറത്ത് എഴുന്നു നിൽക്കുന്നു. പല്ലുകളാണ് ആ ശരീരത്തിന്റെ അച്ചുതണ്ട് എന്ന നിലയിലാണ് അവയുടെ നിൽപ്പ്. മുഖത്തിന്റെ ഫ്രെയിമിന് പുറത്തേക്കുള്ള ആ പല്ലുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ നിരാശനായി. ശ്രീനിവാസൻ എന്റെ ശത്രുവാണോ എന്ന് പോലും ഒരു നിമിഷം ഞാൻ സംശയിച്ചുപോയി. ഒരു യഥാർത്ഥ സുഹൃത്ത് പല്ലുകൾ മുക്കാലും പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഇങ്ങനെയൊരു മനുഷ്യനെ അഭിനയിക്കാൻ ഒരു അവസരം കൊടുക്കൂ എന്ന് പറഞ്ഞ് അയക്കുമോ? മാമു തൊണ്ടിക്കോടിനെ എന്റെ മുന്നിലേക്ക് പറഞ്ഞുവിട്ട് ശ്രീനിവാസൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. നമ്മൾ മാമു തൊണ്ടിക്കോട്, മാമുക്കോയ പറഞ്ഞു. കല്ലായില് മില്ലിലാണ് പണി, നാടകം അഭിനയിക്കാറുണ്ട്, ശ്രീനിവാസൻ പറഞ്ഞിട്ടാണ് വന്നത്. ഓരോ നമ്മളെ സുഹൃത്ത, ഞാൻ നിങ്ങളെ സിനിമയില് അഭിനയിക്കണോ? മാമു തൊണ്ടിക്കോടിന്റെ കൂസലില്ലാത്ത ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എന്റെ ഉള്ളിലൊരു നീരസം ഉരുണ്ടു കയറാൻ തുടങ്ങി. സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ കോലം. സത്യം പറഞ്ഞാൽ ഒരു പരിഹാസച്ചിരി എന്റെ ഉള്ളിൽ വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. മാമു തൊണ്ടിക്കോട് ഒന്നും പറയുന്നില്ല, ഒരു മറുപടി കിട്ടിയാൽ വേഗം തന്നെ തിരിച്ചു പോകാമല്ലോ എന്ന മട്ടിലാണ് ആ നിൽപ്പ്. ഇനി അവസരം ഇല്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല എന്നൊരു ഭാവം ആ മുഖത്തുണ്ടായിരുന്നു. നിങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്കൊരവസരം തന്നാൽ അത് നിങ്ങളുടെ ഭാഗ്യം എന്ന മട്ടിലൊരു കൂസലില്ലായ്മ മാമുവിന്റെ മുഖത്തു നിന്നും ഞാൻ വായിച്ചെടുത്തു. പെട്ടെന്നൊരു മറുപടി പറയാനാവാതെ ഞാൻ നിന്നു. നിങ്ങളിങ്ങനെ നോക്കി നിന്ന് ഇമ്മളെ സുയിപ്പാക്കണ്ട, നിങ്ങൾ പറഞ്ഞോളി, ചാൻസ് ഇല്ലെങ്കിൽ ഇമ്മൾ പോയിക്കോളാം, പോയിട്ട് കല്ലായില് പണിയുണ്ട്, വളരെ അക്ഷമനായി മാമു തൊണ്ടിക്കോട് പറഞ്ഞു. ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള എന്റെ ആജ്ഞാശക്തി വെറുമൊരു മരംകൂപ്പുകാരന് മുന്നിൽ മറുപടി പറയാനാവാതെ തരിച്ചു നിൽക്കുന്നു. ആ നിമിഷമാണ് അത് സംഭവിച്ചത്. തികച്ചും നിസ്സാരമെന്ന് തോന്നിയേക്കാവുന്ന ഒരു സംഭവം. മാമു അയാളുടെ ഷർട്ടിന്റെ കൈമടക്കിൽ തിരുകി വെച്ചിരുന്ന തൂവാലയെടുത്ത് അയാളുടെ മുഖമൊന്ന് തുടച്ചു. എത്രയോ കാലമായി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ വിയർപ്പുകളത്രയും ആ തൂവാല ഒപ്പിയെടുക്കുന്നതായി എനിക്ക് തോന്നി. വിയർപ്പ് ഒപ്പിയൊപ്പി കറുത്ത് പിഞ്ഞിപ്പോയ ആ തൂവാല ചുരുട്ടി വീണ്ടും കൈമടക്കിൽ തന്നെ തിരികെ കയറ്റി. മരംകൂപ്പുകാരനായ ആ മനുഷ്യൻ ഒരു ചോദ്യചിഹ്നമായി എന്റെ മുന്നിൽ നിൽക്കുകയാണ്. ശ്രീനിവാസൻ വന്നിട്ട് പറയാം, ഞാൻ പറഞ്ഞു. കഥാപാത്രം ഏതാണ് എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോ ശ്രീനി വന്നിട്ട് നമ്മളെ വിളിക്കിൻ. അത്രയും പറഞ്ഞ് യാതൊരു വൈകാരിക ഭാവവുമില്ലാതെ മാമു തൊണ്ടിക്കോട് യാത്ര പറഞ്ഞു. മുണ്ടു മാടിക്കുത്തി കാറ്റിൽ രണ്ട് കൈയും വീശി മില്ലിൽ വേഗമെത്തിയാൽ ഒരു മരം കൂടി അളന്നു തീർക്കാം എന്ന മട്ടിലായിരുന്നു ആ നടത്തം. ശ്രീനിവാസൻ അപ്പോൾ തന്നെ മായാവിയെ പോലെ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടു. ഒരു രഹസ്യ താവളത്തിൽ അവർ തമ്മിൽ സന്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സംശയിച്ചു. ശ്രീനിവാസൻ പറഞ്ഞ ആ മനുഷ്യൻ വന്നിരുന്നു, ഞാൻ പറഞ്ഞു. സത്യൻ എന്തു പറഞ്ഞു? ശ്രീനിവാസൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. ഓഹോ, അതു ശരി. അതായത് ചാൻസ് കിട്ടിയില്ലെങ്കിൽ അത് ശ്രീനിവാസൻ കാരണമാണ് എന്ന് മാമു തൊണ്ടിക്കോട് മനസ്സിലാക്കിക്കൊള്ളും. സിനിമയിൽ ഉള്ളതുപോലെ തന്നെയാണ് ശ്രീനിയുടെ സംസാര ശൈലി. നിങ്ങൾ സംവിധായകർ ഗ്ലാമറിന്റെ തടവുകാരാണ്, അയാളെ ഒന്ന് അഭിനയിപ്പിച്ചു നോക്കൂ, അഭിനയം നന്നല്ലെങ്കിൽ പറഞ്ഞുവിടാം. ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്ക് അതിന് ആരുടെയും അനുവാദം ആവശ്യമില്ല. അങ്ങനെയൊരു തീരുമാനം എടുക്കാനുള്ള താങ്കളുടെ വിവേചനാധികാരത്തെ ഒരു ശക്തിക്കും ചോദ്യം ചെയ്യാനാവില്ല. ശ്രീനിവാസൻ കത്തിക്കയറുകയാണ്. ഓരോ വാക്കിലും ഗ്ലാമറിനോടുള്ള വൈരാഗ്യ ബുദ്ധി മൂർച്ചയോടെ പുറത്തു വരുന്നുണ്ട്. ശരി, ഷൂട്ടിംഗ് തുടങ്ങിയാൽ അയാളോട് വരാൻ പറ, ഞാൻ പറഞ്ഞു. ചെറിയൊരു ചിരി ശ്രീനിവാസന്റെ മുഖത്തുണ്ടായിരുന്നു. സിബി മലയിലിന്റെ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമയിലാണ് മാമുക്കോയ അതിനു മുൻപ് അഭിനയിച്ചത്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് മൂപ്പർക്കുണ്ട്. ആ സിനിമയിലെ ഏറ്റവും മിഴിവുള്ള കഥാപാത്രമാണ് മാമുക്കോയ അവതരിപ്പിച്ച അറബി മുൻഷി. ഗാന്ധി നഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മോഹൻലാലിന്റെ ചങ്ങാതിയായിട്ടാണ് മാമുക്കോയ വരുന്നത്. ആദ്യം മാമുവിന് ഡയലോഗ് കൊടുത്തിരുന്നില്ല. മുഴുത്ത പല്ലുകളിൽ നിന്നുള്ള ഉച്ചാരണം എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഷൂട്ടിംഗ് തുടങ്ങി. മാമു തൊണ്ടിക്കോട് എന്ന ആ നാടക നടൻ, മരമില്ലിലെ അളവുകാരൻ, യാതൊരു കൂസലുമില്ലാതെ ക്യാമറയെ അഭിമുഖീകരിക്കുന്നു. നമ്മൾ എത്ര മരങ്ങൾ കണ്ടതാണ്, പിന്നെയല്ലേ ഈ ക്യാമറ എന്നൊരു ഭാവത്തോടെ തുടക്കക്കാരന്റേതായ യാതൊരു ഇടർച്ചയുമില്ലാതെ അയാൾ അഭിനയിച്ചു. മാമുവിന്റെ അഭിനയം കണ്ട് വലിയ അഭിമാനബോധത്തോടെ ശ്രീനിവാസൻ അവിടെ ഇരിക്കുന്നുണ്ട്. പരീക്ഷണത്തിന് ആ കഥാപാത്രത്തിന് ഒന്നു രണ്ട് ഡയലോഗുകൾ കൂടി സ്ക്രിപ്റ്റിൽ അപ്പോൾ തന്നെ എഴുതി ചേർത്ത് ഞാനൊന്ന് പൊലിപ്പിച്ചു. പ്രോംപ്റ്റർ പറയുന്നതോടൊപ്പം മാമു അത് അനായാസം പറയുക കൂടി ചെയ്തപ്പോൾ വലിയൊരു ആശ്വാസമായി. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ സമയനഷ്ടമോ ഫിലിം നഷ്ടമോ അയാൾ വരുത്തിവെച്ചില്ല. ചില സിനിമകളിൽ അഭിനയിച്ച മുൻ പരിചയവും ഇക്കാര്യത്തിൽ മാമുവിന്
തുണയായി. നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ ഗഫൂർക്ക ഗൾഫിലേക്കാണ് എന്നും പറഞ്ഞ് ദാസനെയും വിജയനെയും ഉരുവിൽ കയറ്റി വിടുന്നത് മദ്രാശിയിലേക്കാണ്. വലിയ തുക കൈപ്പറ്റിക്കൊണ്ട് വിജയനെയും ദാസനെയും വഞ്ചിക്കുകയാണ് ഗഫൂർക്ക ചെയ്തത്. എന്നിട്ടും ഗഫൂർക്കയെ നാം ഇഷ്ടപ്പെടുന്നതിന്റെ മനഃശാസ്ത്രം എന്താണ്? ഗഫൂർ ഒരു ചതിയനല്ലേ? ഗഫൂർ എന്ന ഈ മനുഷ്യനിലും പ്രേക്ഷകർ കാണുന്നത് മനുഷ്യപ്പറ്റുള്ള ഒരു ചതിയനെയാണ്. എവിടെയൊക്കെയോ ചതിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു മലയാളിയെ വളരെ ഹൃദ്യമായിട്ടാണ് മാമുക്കോയ അവതരിപ്പിച്ചത്. മോഹൻലാലും മാമുക്കോയയുമാണ് ക്യാമറയ്ക്ക് മുന്നിൽ അനായാസം അഭിനയിക്കുന്ന നടന്മാർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ ചിന്താവിഷയം എന്ന സിനിമയിൽ അവസാന രംഗം മാമുക്കോയയുടെ ഒരു ചിരിയാണ്. മാമുക്കോയയ്ക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ആ ചിരി. ആ ചിരി തന്നെയാവണം ഗിരീഷ് കാസറവള്ളിയെ പോലും സ്വാധീനിച്ചിരിക്കുക. മാമുക്കോയ അഭിനയിക്കുകയാണെന്ന് തോന്നുകയേയില്ല എന്നാണ് ഗിരീഷ് കാസറവള്ളി പറഞ്ഞത്. ഒരു ചെറിയ ചിരി പോലും സിനിമയിൽ വളരെ നിർണായകമാണെന്നും സത്യനന്ദിക്കാട് എഴുതുന്നു.